ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ന്യൂസ് പേപ്പർ എടുക്കാനായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും. വളരെ അടിപൊളിയായിട്ടുള്ള, അതായത് ഒരു ഫൈനൽ ലുക്കിൽ നല്ല ഒരു രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം വലിയ ഒരു കാർഡ്ബോർഡാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അത് ഞാനിവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കളറിലുള്ള ആക്രിലിക് പെയിൻറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റായിട്ടും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്പോഞ്ച് യൂസ് ചെയ്യുമ്പം നല്ല ഒരു ടെക്സ്ചറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവു ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിനോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും ഇന്ന് നമ്മൾ ഒരു വർക്കാണ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മളത് രണ്ട് രീതിയിലുള്ള വർക്കാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇത് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ശേഷം എന്താ, ഞാനിവിടെ മാസ്കിൻ ടേപ്പാണ് ആ നാല് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്ത് നല്ല നീറ്റാക്കി എടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊന്ന് നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് കംപ്ലീറ്റായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും കൂടി ആ ഒരു ടേപ്പ് ഒട്ടിച്ച ഭാഗത്തും കൂടി നമുക്ക് കംപ്ലീറ്റായിട്ടും ഈ ഒരു പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ ആണെങ്കിലും എല്ലാവരുടെ കയ്യിലും എടുക്കാനായിട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഷീറ്റ് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് തൊട്ടിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടി, നമ്മൾ ചുരുട്ടി ചുരുട്ടി അങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ കുറേയധികം പീസസ് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഇനി ഇതാ ഏറ്റവും ആ താഴത്തെ അറ്റത്തായിട്ട് ഇതൊന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് മാസ്കിൻ ടേപ്പും കൂടി ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഒന്ന് സെക്യൂറാക്കി എടുക്കുന്നുണ്ട്. ശേഷം ഗ്ലൂ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു കാർഡ്ബോർഡിനുള്ളിലായിട്ട് നമുക്ക് അതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫെവിക്കോളോ അല്ലെങ്കിൽ ഞാനിവിടെ ഫെവിബോണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കുറച്ചധികം പീസസ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പീസ് പേപ്പറും നമ്മളിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓരോ ബ്രാഞ്ചസായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് ചുറ്റിയെടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പീസും ചെയ്തെടുക്കണം. ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റിൻ്റെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ ഗ്ലൂ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. നമുക്ക് വേറെ മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഇതാ ഇതുപോലെ നമ്മൾ ഓരോ ബ്രാഞ്ചസായിട്ടും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കുന്ന സമയത്ത് പേപ്പർ കീറിപ്പോവാതെ മാക്സിമം ശ്രദ്ധിക്കുക.
ഇനി ഞാനിവിടെ എടുക്കുന്നത് പിസ്താഷെല്ലാണ്. അപ്പോൾ പിസ്താഷെല്ലിന് പകരമായിട്ട് നമുക്ക് കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകളാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുദാ ഇതുപോലെ നമ്മൾ ഇവിടെ കല്ലിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു ലാസ്റ്റ് ആ ഒരു ബ്രാഞ്ചിൻ്റെ താഴെയായിട്ട് ആ ഒരു വേരൊക്കെ വരുന്ന ഭാഗത്തായിട്ടും ഒക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇടവിട്ടിടവിട്ടായിട്ട് ആ താഴത്തെ ഭാഗത്തെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം എല്ലായിടത്തും നമ്മൾ ഈ ബ്ലാക്ക് പെയിൻറ്റ് തന്നെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രാഞ്ചസിനും ആ ഒരു മരത്തിൻ്റെ ഭാഗത്തൊന്നും കംപ്ലീറ്റ് ആയിട്ടും അങ്ങ് അടിച്ചു കൊടുക്കുന്നില്ല. ശേഷം എന്താ, നമ്മൾ വൈറ്റ് പെയിൻറ്റും കൂടി ഇതുപോലെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ച കാര്യം എന്ന് പറയുന്നത്, നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മെറ്റാലിക് ഗോൾഡൻ പെയിൻറ്റോ മറ്റോ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ്. പക്ഷേ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇതാണ് കൂടുതൽ ഭംഗിയും തോന്നി കേട്ടോ. ശേഷം എന്താ, നമ്മൾ ഇതിൻ്റെ ഇടവിട്ടിടവിട്ട് ജസ്റ്റ് വൈറ്റ് പെയിൻറ്റ് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ കാണേണ്ടതെന്ന് പറയുന്നത്. നിങ്ങൾക്കത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും. നമ്മൾ സ്റ്റോണിനെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പിസ്താഷെല്ലിനെല്ലാം ഇതുപോലെ നമ്മൾ ഡിഫറെൻ്റ് കളേഴ്സാണ്, ഡിഫറെൻ്റ് പെയിൻറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുന്നത്. ഇത് നമുക്ക് വോളിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നന്നായിരിക്കും. ബാക്കിലായിട്ടൊരു ത്രെഡും കൂടി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹാങ് ചെയ്തിട്ടാലോ അങ്ങനെയൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് ഇതുപോലെ മൊബൈലിലെ ഫോട്ടോസിൻ്റെ കളർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ പ്രിൻ്റൊക്കെ എടുത്ത് കിട്ടുന്നതായിരിക്കും. വളരെ കുറഞ്ഞ റേറ്റേ ആവത്തുള്ളൂ കേട്ടോ. ഈ പ്രിൻ്റഡ് ഷോപ്പിലൊക്കെ ചെന്നിട്ട് പറഞ്ഞാൽ മതി. സ്റ്റുഡിയോയിൽ തന്നെ പോകണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതേ ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് അത്യാവശ്യം ഏകദേശം ഒരേ സൈസിനൊക്കെ വരുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് വേണ്ടത് കാർഡ്ബോർഡോ അല്ലെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ള പേപ്പറൊക്കെ കാണുമല്ലോ ഇപ്പം ഇതുപോലെ ഞാൻ കാണിച്ചിട്ടുള്ള പോലെ, അതുപോലെയുള്ള പേപ്പറോ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫിക്സാക്കി ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള പേപ്പറാണ് എടുക്കുന്നത്. അതേ ഇതുപോലെ നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഫോട്ടോ ഫ്രെയിമോ ഒന്നും ചെയ്തെടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫോട്ടോസും കൂടി ചെയ്തെടുക്കാം. എന്നിട്ട് ദേ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ കാർഡ്ബോർഡ് ഇല്ല അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിലും വഴിയുണ്ട്. എക്സ്ട്രാ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇവിടെ നമ്മൾ എക്സ്ട്രാ ഷീറ്റ് വെച്ചിട്ടും ഒരു ഫോട്ടോ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 5 ഫോട്ടോസും ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു കുഞ്ഞ് ഡിസൈൻ കൊടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് പെയിൻ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇതാ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ഫോട്ടോസും ചെയ്തെടുക്കാം. കളറൊക്കെ നമുക്ക് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഈ ഫോട്ടോസെല്ലാം നമ്മുടെ ആ ഒരു ഫ്രെയിമിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്
ആണ് ഇനി അടുത്ത ആ ഒരു നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അതും വളരെ സിമ്പിളായിട്ട് ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മളിവിടെ ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിം ട്രീ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ജസ്റ്റ് വോളിലൊക്കെ ഇങ്ങനെയൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണും തന്നെ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന്? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 3D വോൾ ഡെക്കോറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.